കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ വേളങ്കോടിൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു. പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത്. കാട്ടുപന്നി വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയ ഉത്തരവ് ഇറങ്ങിയ ശേഷമുള്ള ആദ്യ സംഭവമാണിത്. സുധീഷ ധർമ്മൻ വിശദാംശങ്ങളുമായി ചേരുന്നു മോർണിംഗ് ഷോയിൽ തത്സമയം. സുധീഷ, ഗുഡ് മോർണിംഗ്. ഈ വാർത്തയുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് അഗൈൻ സ്കിൻ. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ഇത്തരത്തിൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത്. നേരത്തെ തന്നെ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഉത്തരവ് ആയി ഇറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷമുള്ള ആദ്യ സംഭവമാണ് കോടഞ്ചേരിയിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ കോടഞ്ചേരി മലയോര മേഖലകളിലൊക്കെ തന്നെ കൃഷിയിടങ്ങൾ വലിയ നാശം കാട്ടുപന്നി വിതച്ചിരുന്നു. ഇതിനെ തുടർന്ന് രൂപത മിത്രന്മാരുൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുമായും ഒപ്പം വനംവകുപ്പ് മന്ത്രിയുമായും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിരുന്നു. ഇവരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. ഏതായാലും ഇന്നലെ രാത്രിയാണ് വേളങ്കോടിൽ ഇത്തരത്തിൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. ലൈസൻസ് ഉള്ള ഈ എംപാനൽ ഷൂട്ടറായ ബാബുവാണ് പന്നിയെ വെടിവെച്ച് കൊന്നത്. യോഹന്നാൻ എന്ന ആളുടെ കൃഷിയിടത്ത് ഇറങ്ങിയ പന്നിയാണ് വെടിവെച്ച് കൊന്നത്. പന്നിയുടെ ബോഡി ഇതുവരെ കുഴിച്ചിട്ടില്ല. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും അല്പസമയത്തിനകം സംസ്കരിക്കുക. എസ് കെ എൻ. താങ്ക് യു സുധീഷ ധർമ്മൻ. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.